നമസ്തേ. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചന്ദ്രഗ്രഹണത്തിന് ഇനി സാക്ഷ്യം വഹിക്കുവാൻ കാത്തിരിക്കേണ്ടത് മണിക്കൂറുകൾ മാത്രം. നവംബർ 19 ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ആകാശത്തിലെ വിസ്മയം ദൃശ്യമാവും. ഈ വർഷം ഇതുവരെ സംഭവിച്ചതെല്ലാം ഭാഗികമായ ചന്ദ്രഗ്രഹണങ്ങളായിരുന്നു. വരുന്ന ഭാഗിക ചന്ദ്രഗ്രഹണത്തിന്റെ ദൈർഘ്യം ഏകദേശം 3 മണിക്കൂറും 28 മിനിറ്റും ആയിരിക്കുമെന്ന് നാസ അറിയിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്നുമുള്ള ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിനാണ് ഏറ്റവും ലളിതമായി ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലായിരിക്കുകയും സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുക. സാധാരണ സംഭവിക്കുന്നതിലും കൂടുതൽ സമയം നീണ്ടു നിൽക്കും എന്നതാണ് ഈ തവണത്തെ ചന്ദ്രഗ്രഹണത്തിന്റെ പ്രത്യേകത. ഇത് 3 മണിക്കൂറും 28 മിനിറ്റും 23 സെക്കൻഡും നീണ്ടു നിൽക്കും. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭാഗിക ചന്ദ്രഗ്രഹണമായിരിക്കുമെന്നാണ് ഇതെന്നാണ് നാസ പ്രവചിക്കുന്നത്. 2001 നും 2100 നും ഇടയിൽ മറ്റേതൊരു ഗ്രഹണത്തെക്കാളും ദൈർഘ്യമേറിയതായിരിക്കും അത്രേ ഇത്. നവംബർ 19 കാർത്തിക പൂർണിമ ദിനത്തിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലൂടെ കടന്നു പോകുകയും ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഒരു നിഴൽ സൃഷ്ടിക്കുകയും ചെയ്യും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ശേഷം പൂർണ്ണ ചന്ദ്രഗ്രഹണം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തും. അപ്പോൾ പൂർണ്ണചന്ദ്രൻ്റെ 97% സൂര്യൻ്റെ കിരണങ്ങളിൽ നിന്ന് ഭൂമി മറയ്ക്കുമെന്ന് നാസ അറിയിച്ചു. ഈ അത്ഭുതകരമായ ആകാശ സംഭവത്തിൻ്റെ സമയത്ത് ചന്ദ്രൻ ഒരു ചുവപ്പ് നിറം നേടും. നാസയുടെ അഭിപ്രായത്തിൽ ചന്ദ്രൻ ചക്രവാളത്തിന് മുകളിലുള്ള ഏത് സ്ഥലത്തു നിന്നും ഇത്തവണ ഗ്രഹണം ദൃശ്യമാകും. അതായത് വടക്കൻ തെക്കേ അമേരിക്ക, കിഴക്കൻ ഏഷ്യ, ഓസ്ട്രേലിയ, പസഫിക് മേഖല എന്നിവിടങ്ങളിലെ ആളുകൾക്ക് കുറഞ്ഞത് ഗ്രഹണത്തിന്റെ ഒരു ഭാഗമെങ്കിലും കാണാൻ കഴിയും. US ഈസ്റ്റ് കോസ്റ്റിൽ നിന്ന് ഗ്രഹണം വീക്ഷിക്കുന്നവർക്ക് അത് പുലർച്ചെ 2:18 ആരംഭിച്ച് പുലർച്ചെ 4:02 അതിൻ്റെ ഉച്ചസ്ഥായിലെത്തും. US വെസ്റ്റ് കോസ്റ്റിൽ കഴിഞ്ഞ ദിവസം 11 മണിക്ക് ശേഷം ആരംഭിച്ച് പുലർച്ചെ 1 മണിക്ക് അത് ഉയരുന്നു. ദക്ഷിണ അമേരിക്കയിലെയും പശ്ചിമ യൂറോപ്പിലും ജനങ്ങൾക്കായിരിക്കും ചന്ദ്രഗ്രഹണത്തെ അതിൻ്റെ പൂർണ്ണതയിൽ കാണുവാൻ സാധിക്കുക. പശ്ചിമ ഏഷ്യയിലെയും ഓഷ്യാനിയ രാജ്യങ്ങളിലും ഉള്ളവർക്ക് ഗ്രഹണത്തിൻ്റെ തുടക്ക സമയം ദൃശ്യമായേക്കില്ല. ആ സമയത്ത് ചന്ദ്രൻ ഈ രാജ്യങ്ങളിൽ ഉദിച്ചിട്ടുണ്ടാവില്ല എന്നതാണ് കാരണം. ചക്രവാളത്തിന് മുകളിൽ ചന്ദ്രൻ വരുന്ന ഇടങ്ങളിൽ മാത്രമേ ഈ ചന്ദ്രഗ്രഹണം ദൃശ്യമാവുകയുള്ളൂ എന്നതിനാൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് കാണുവാൻ സാധിക്കില്ല. എന്നാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും ചന്ദ്രഗ്രഹണം കാണുവാൻ സാധിക്കും. ഈ 21-ാം നൂറ്റാണ്ടിൽ ആകെ 228 ചന്ദ്രഗ്രഹണങ്ങൾക്കാണ് ഭൂമി സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത്. സാധാരണഗതിയിൽ ഒരു വർഷത്തിൽ 2 ചന്ദ്രഗ്രഹണങ്ങളാണ് ഉണ്ടാവുന്നതെങ്കിലും ചില സമയത്ത് അത് 3 വരെ ആകാറുണ്ട്. അടുത്ത 8 ദശാബ്ദങ്ങൾക്കുള്ളിൽ 179 ഗ്രഹണങ്ങളാണ് നടക്കാനുള്ളതെന്നാണ് നാസ പ്രവചിക്കുന്നത്. 2022 മെയ് 16 അടുത്ത ഗ്രഹണം നടക്കുക. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ ചന്ദ്രഗ്രഹണം 2018 ജൂലൈ 27 നടന്നത്. ഇത് ഏകദേശം 1 മണിക്കൂർ 42 മിനിറ്റ് നീണ്ടു നിന്നു. നൂറ്റാണ്ടിലെ അത്ഭുത പ്രതിഭാസം നേരിട്ട് കാണുവാൻ സാധിക്കാത്തവർക്കായി നിരവധി സൈറ്റുകൾ ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നുണ്ട്. നാസയുടെ വെബ്സൈറ്റിലും ഇത് ലഭ്യമാണ്. വെബ് ഡെസ്ക്, തത്തു മെയ് ന്യൂസ്.